നമസ്കാരം. ഏഷ്യയിലെ ഏറ്റവും സമ്പന്ന ഗ്രാമം എവിടെയാണ്? കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റെവിടെയെങ്കിലും ആണെന്ന്. എന്നാൽ അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. മറ്റെവിടെയുമല്ല, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഗുജറാത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നർ വസിക്കുന്ന ഇടമെന്ന് കേൾക്കുമ്പോൾ മുംബൈയും ദില്ലിയും ജുഹു ബീച്ചും ഒക്കെയാവും എല്ലാവരുടെയും മനസ്സിലെത്തുക. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പട്ടണം കാണണമെങ്കിൽ ഗുജറാത്തിലെ കച്ചിലുള്ള മാധാപാർ ഗ്രാമത്തിലെത്തണം. സമ്പന്ന നഗരത്തിന്റെ ആഡംബരങ്ങളും ധാരാളിത്തങ്ങളും ഒന്നും തന്നെ ഇവിടെ കാണുവാനില്ല. സമ്പന്ന പട്ടണം തേടി കാണാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നാൽ കാത്തിരിക്കുന്നത് ഒരു തനി ഗുജറാത്ത് പട്ടണ കാഴ്ചകൾ മാത്രമായിരിക്കും. തെക്കേ ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്ന ഗ്രാമമായ മാധാപാറിന്റെ പ്രത്യേകതകളും വിശേഷങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാധാപാർ കാഴ്ചയിൽ തന്നെ ഒരു സാധാരണ ഗ്രാമം പോലെയാണ്. ഗുജറാത്തിലെ സാധാരണ ഗ്രാമങ്ങളുടെ കെട്ടിലും മട്ടിലും നിൽക്കുന്ന ഇവിടം പക്ഷെ പ്രസിദ്ധമായിരിക്കുന്നത് ബാങ്ക് നിക്ഷേപങ്ങളുടെ പേരിലാണ്. 12-ാം നൂറ്റാണ്ടിൽ കച്ച് ഗുർജ ക്ഷത്രിയ വിഭാഗക്കാർ മാധാപാറിലെത്തിയത് മുതലാണ് ഈ നാടിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. മാധാപാർ ഉൾപ്പെടെ 15 ഗ്രാമങ്ങളാണ് ഇവർ ഇവിടെ സ്ഥാപിച്ചത്. 1473-1474 കാലഘട്ടത്തിൽ ധനേതി ഗ്രാമത്തിൽ നിന്ന് മാധാപാറിലേക്ക് മാറിയ മാധകാഞ്ചി സോളങ്കിയുടെ പേരിൽ നിന്നാണ് ഗ്രാമത്തിന് ഈ പേര് ലഭിക്കുന്നത്. അന്ന് രൂപപ്പെട്ട മാധാപാർ ഇന്ന് ജുനാവാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാലത്ത് തന്നെയാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങളും മറ്റും നിർമ്മിക്കുന്നത്. AD 1576 പട്ടേൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാധാപാറിൽ വന്നത് മുതലാണ് ഈ നാടിന്റെ സ്ഥിതി മാറി തുടങ്ങിയത്. പുതിയ രീതികളായിരുന്നു പിന്നീട് ഇവിടെ വന്നത്. ഇതേ കാലത്തോടടുപ്പിച്ചാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഉൾപ്പെടെയുള്ളവ മാധാപാറിൽ ഉണ്ടായത്. തെക്കേ ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം കൂടിയാണ് മാധാപാറുന്നത്. ഇവിടെ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടിയവരിൽ ഭൂരിഭാഗവും ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കയിലും ഒക്കെയാണ് ജീവിക്കുന്നത്. എന്നാൽ തങ്ങളുടെ പണം ഇവിടുത്തെ ബാങ്കുകളിൽ നിക്ഷേപിക്കുകയാണ് ഇവരുടെ പതിവ്. ഏകദേശം 150,000 മാധാപാർ ഗ്രാമത്തിലെ ജനസംഖ്യയുള്ളത്. ഇവിടുത്തെ ബാങ്കുകളിലെ ആളോഹരി നിക്ഷേപം എന്ന് പറയുന്നത് 12,00,000 രൂപയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ശരാശരി GDP $132,000 ഇവിടുത്തേത്. NRI നിക്ഷേപങ്ങളുടെ ബാരോമീറ്റർ എന്നാണ് ഇവിടുത്തെ നിക്ഷേപങ്ങളെ സാമ്പത്തിക മേഖലയിലുള്ളവർ വിളിക്കുന്നത്. 200 കോടിയിലധികം രൂപയുടെ ബാങ്ക് നിക്ഷേപമാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ നാടുകൂടിയാണ് മാധാപാറുന്നത്. ഇവിടെ താമസിച്ചു പോകുന്ന വിവിധ വിഭാഗക്കാർ തന്നെ നിർമ്മിച്ച ധാരാളം ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. പുരാതനങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. സനാതൻ താക്കൂർ മന്ദിർ, മഹാദേവ് ക്ഷേത്രം, വാർല ക്ഷേത്രം, സ്വാമി നാരായണ ക്ഷേത്രം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങൾ. സോളങ്കിയിലെ മോമായി മാത, റാത്തോട് കുലദൈവതാ ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. പഴയ താക്കൂർ മന്ദിർ, ശിവമന്ദിർ, പ്രശസ്ത ബാർല ക്ഷേത്രം എന്നിവയുടെ രേഖകൾ പ്രകാരം 1880-1890 കാലഘട്ടത്തിൽ സിന്ധിലെ റെയിൽവേ കരാർ ജോലികളായി അദ്ദേഹം സമ്പാദിച്ച പണത്തിൽ നിന്ന് മിസ്ത്രി സമുദായത്തിലെ മിസ്ത്രി മന്ദൻ ജീവാനി ചൗഹാൻ നിർമ്മിച്ചതാണിത്. അതുപോലെ തന്നെ ജീവിത രീതികൾ മാറിയതോടെ ഇന്ന് ഈ ഗ്രാമവും വികസനത്തിന്റെ പാതയിലാണ്. അടുത്ത കാലത്തിലായി നഗരം പച്ചയായി മാറി. പുതിയ തടാകങ്ങൾ, ചെക്ക് ഡാമുകൾ, ആഴത്തിലുള്ള കുഴൽക്കിണറുകൾ എന്നിവ വർഷം മുഴുവനും ഇവിടെ ശുദ്ധജലം നൽകുന്നു. പുതിയ ആരോഗ്യ കേന്ദ്രങ്ങളും കളിസ്ഥലങ്ങൾ, പാർക്കുകൾ, ക്ഷേത്രങ്ങൾ എന്നിവയും ഇവിടെയുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.